നമസ്കാരം. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നലെ വന്ന വിധി വലിയ ചർച്ചയായിരുന്നു. ഈ കൊലപാതകം നടന്ന സമയത്തും ഈ കേസ് വലിയ കോളിളക്കം ഉണ്ടാക്കിയ കേസാണ്. ഒരു കൊച്ചുകുട്ടിയടക്കം നിനോ മാത്യു എന്ന കൊലപാതകി കൊന്ന കേസാണ് ഇത്. ഇയാൾക്ക് 25 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അനുശാന്തി എന്ന ഇയാളുടെ സുഹൃത്തിന് അവരുടെ ഇരട്ട ജീവപര്യന്തം ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. രണ്ട് ടെക്നോക്രാറ്റുകൾക്കിടയിൽ ഉടലെടുത്ത അവിഹിതവും കാമാസക്തി നിറഞ്ഞതുമായ ബന്ധം തങ്ങളുടെ പങ്കാളികളെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും വഞ്ചിക്കുകയും അതിൻ്റെ ഫലമായി വയോധികയായ സ്ത്രീയെയും 3.5 വയസ്സുള്ള കുഞ്ഞിനെയും കൊലപ്പെടുത്തുകയും ആ ബന്ധത്തിലെ സ്ത്രീയുടെ ഭർത്താവിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തതാണ് ആറ്റിങ്ങൽ ഇരട്ടക്കൊലയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിന്യായം ആരംഭിക്കുന്നത്. കേസിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിൻ്റെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും രണ്ടാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ശരിവെക്കുകയും ചെയ്യുന്ന വിധിന്യായത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഇളവില്ലാതെ 25 വർഷം ശിക്ഷയാണ് നിനോ മാത്യുവിന് ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ച് വിധിച്ചത്. 2014 April 16 പ്രതി നിനോ മാത്യു രണ്ടാം പ്രതിയായ അനുശാന്തിയുമായി ഗൂഢാലോചന നടത്തി അനുശാന്തിയുടെ ഭർത്താവിൻ്റെ അമ്മയെയും 3.5 വയസ്സായ മകളെയും കൊലപ്പെടുത്തുകയും ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് കേസ്. നിനോ മാത്യുവിന് വിചാരണ കോടതി വധശിക്ഷയും അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിച്ചു. ഇതിനെതിരെ ഇരുവരും കോടതിയെ സമീപിക്കുകയായിരുന്നു. വധശിക്ഷ ഇളവ് ചെയ്യരുത് എന്നാവശ്യപ്പെട്ട് സർക്കാരും കോടതിയെ സമീപിച്ചു. വിചാരണ കോടതിയുടെ കണ്ടെത്തലിൽ പൊരുത്തപ്പെടാത്തതായി ഒന്നുമില്ലെന്നും കുറ്റം തെളിഞ്ഞെന്നും ഹൈക്കോടതി ഇന്നലത്തെ വിധിന്യായത്തിൽ വ്യക്തമാക്കി. കൊലപാതകം നടന്ന ദിവസം ഓഫീസിൽ നിന്ന് പുറത്തുപോയ നിനോ മാത്യു KSFE ചിട്ടിയിൽ പങ്കെടുക്കാനാണ് പോയത് എന്നാണ് വാദിച്ചത്. എന്നാൽ ഈ ചിട്ടിയിൽ ഇയാൾ പങ്കെടുത്തിട്ടില്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. താൻ ചെരുപ്പ് വാങ്ങാനായി പോയെന്നും അതിനുശേഷം വീട്ടിൽ പോയി പാസ്ബുക്ക് എടുത്ത് വന്നപ്പോഴേക്കും ചിട്ടിയുടെ സമയം കഴിഞ്ഞുപോയി എന്നുമാണ് നിനോ മാത്യു ഇതിന് കാരണമായി പറഞ്ഞത്. എന്നാൽ ഇത് സംബന്ധിച്ച തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രതിക്ക് കഴിഞ്ഞില്ല എന്നും വിധിന്യായത്തിൽ പറയുന്നു. കൊലപാതകം നടന്ന വീട്ടിൽ പ്രതിയുടെ സാന്നിധ്യം അന്നേ ദിവസം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. അനുശാന്തിയുടെ ഭർത്താവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം പ്രതി പിൻവാതിൽ വഴി ഇറങ്ങി വയൽ വരമ്പിലൂടെ പ്രധാന റോഡിലേക്ക് ഓടുന്നത് കണ്ടവരുണ്ട്. റോഡിൽ വെച്ച് അതുവഴി വന്ന സ്വകാര്യ ബസ്സിന് കൈ കാണിച്ച് നിർത്തി കയറുമ്പോൾ പ്രതിക്ക് ചെരുപ്പ് ഉണ്ടായിരുന്നില്ല എന്ന കണ്ടക്ടറുടെ മൊഴിയും പ്രതിയുടെ പങ്കാളിത്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇരുവരും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ ലൈംഗിക പ്രവർത്തികളുടെ വീഡിയോകളും ഫോട്ടോകളും ഇരുവരും ഫോണിലൂടെ കൈമാറിയിരുന്നു. എന്നാൽ ഇത് മാധ്യമങ്ങൾ സെൻസേഷണലൈസ് ചെയ്തതാണ് എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. ഇങ്ങനെ ദൃശ്യങ്ങൾ കൈമാറി എന്നതുകൊണ്ട് കൊലപാതകത്തിന് ഇരുവരും ഗൂഢാലോചന നടത്തി എന്നതിനുള്ള തെളിവില്ലെന്നും ഒന്നാം പ്രതി രണ്ടാം പ്രതിയുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ 2014 April 4 അനുശാന്തിയുടെ ഫോണിൽ നിനോ മാത്യുവുമായുള്ള അവിഹിത ബന്ധം സംബന്ധിച്ച സന്ദേശങ്ങൾ താൻ കണ്ടെന്നും ഇത് അവസാനിപ്പിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ ഇത് കാര്യമാക്കാതെ ഇരുവരും ബന്ധം തുടർന്നു. ഇതിനു പിന്നാലെയാണ് അനുശാന്തിയുടെ ഭർത്താവിനെ ഇല്ലാതാക്കാൻ ഇരുവരും പദ്ധതിയിട്ടത് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. തൻ്റെ ഭാര്യയുടെ പങ്കാളിത്തം തുടക്കത്തിൽ സംശയിച്ചിരുന്നില്ലെന്നും എന്നാൽ കുറേ കാലമായി താനുമായുള്ള ഒരുവിധത്തിലുള്ള ബന്ധവും അനുശാന്തി പുലർത്തിയിരുന്നില്ല എന്നും ഭർത്താവ് പറയുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പോലും വന്നു കണ്ടില്ല. രണ്ട് മുറികളിലാണ് ഉറങ്ങുന്നത്. കുഞ്ഞിനോടും മാതാപിതാക്കളോടും വളരെ നെഗറ്റീവായിട്ടാണ് അനുശാന്തി പെരുമാറിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഭർത്താവിനെ ഉദ്ധരിച്ച് പ്രോസിക്യൂഷൻ പറഞ്ഞു. ഭർത്താവിനെ ഇല്ലാതാക്കുന്നത് സംബന്ധിച്ച് ഇരുവരും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങളും തെളിവായി പ്രോസിക്യൂഷൻ ഹാജരാക്കി. കൊലപാതകം നടക്കുന്ന ദിവസം വീടിൻ്റെ ചിത്രവും അവിടേക്ക് പോകേണ്ട വഴിയും ഒന്നാം പ്രതിക്ക് അയച്ചു കൊടുത്തത് അനുശാന്തിയാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ നിനോ മാത്യു ഇടയ്ക്കെല്ലാം ഇവരുടെ വീട്ടിൽ വന്നിരുന്നു എന്നും അനുശാന്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നും പറയുമ്പോൾ ഇത്തരത്തിൽ പോകേണ്ട വഴി അയച്ചു കൊടുക്കേണ്ടതില്ല എന്നാണ് രണ്ടാം പ്രതി വാദിച്ചത്. മാത്രമല്ല ഭർത്താവിൻ്റെ സഹോദരൻ്റെ വിവാഹത്തിലും നിനോ മാത്യു പങ്കെടുക്കുകയും തങ്ങളുടെ കുടുംബത്തെ നന്നായി അറിയാവുന്ന ആളുമാണെന്നും വാദിച്ചിരുന്നു. എന്നാൽ ലൈംഗിക ബന്ധത്തിനായി രണ്ടാം പ്രതിയുടെ വീട്ടിൽ രാത്രിയാണ് വന്നത് എന്നതുകൊണ്ടും വിവാഹത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ടും വീട് പരിചിതമാകണമെന്നില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. മാത്രമല്ല വീടിൻ്റെ എല്ലാ വശത്തു നിന്നുള്ള ഫോട്ടോകളും വീടിൻ്റെ ഉൾഭാഗം എങ്ങനെയെന്നും വാതിൽ എവിടെയാണ് എന്നതും അടുത്തുള്ള വഴിയും വരെ അനുശാന്തി നിനോ മാത്യുവിന് ഫോട്ടോ ആയി അയച്ച് നൽകിയിരുന്നു. നിനോ മാത്യുവിന് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നും ഇരട്ട കൊലപാതകങ്ങൾ നടത്തി എന്ന് പറയുന്നത് സാഹചര്യ തെളിവുകളുടെ മാത്രം ബലത്തിലാണെന്നും പ്രതിഭാഗം വാദിച്ചു. ജയിലിൽ സമാധാനപൂർണമായ ജീവിതമാണ് പ്രതി നയിക്കുന്നത്. ജയിൽ അധികൃതരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നു. മാതാപിതാക്കൾ ഇടയ്ക്കെല്ലാം സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒട്ടേറെ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ് പ്രതി. മകളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നും സമൂഹത്തിനൊരിക്കലും ബുദ്ധിമുട്ടാകില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ തൻ്റെയും രണ്ടാം പ്രതിയുടെയും ലൈംഗിക ആസക്തിക്ക് വേണ്ടി 3.5 വയസ്സുള്ള കുഞ്ഞിനെയും അവരുടെ മുത്തശ്ശിയും ക്രൂരവും മനുഷ്യത്വരഹിതവുമായി കൊലപ്പെടുത്തിയ ആളാണ് നിനോ മാത്യു എന്നും അതിനാൽ വധശിക്ഷ അർഹിക്കുന്നുണ്ടെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും ശിക്ഷിക്കപ്പെട്ട ശേഷമുള്ള പ്രതിയുടെ പെരുമാറ്റവും കണക്കിലെടുത്ത് വധശിക്ഷ ഇളവ് ചെയ്ത് 25 വർഷമായി ശിക്ഷ മാറ്റുന്നു എന്ന് കോടതി വ്യക്തമാക്കി. മാത്രമല്ല ഇതിനിടയിൽ ഇതിൽ ഇളവ് അനുവദിക്കരുത് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.